നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ പി എസ് ജി എഫ് സി ബാഴ്സലോണയിൽ നിന്നും സ്വന്തമാക്കിയത് നമുക്കറിയാം ഒരു ലോക റെക്കോർഡ് അവിടെ പിറക്കുകയായിരുന്നു അതായത് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് പി എസ് ജി എഫ് സി ബാഴ്സലോണക്ക് നൽകിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ യൂറോയാണ് ഈ റെക്കോർഡ് ഇതുവരെ ഫുട്ബോൾ ലോകത്ത് തകർന്ന് വീണിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇക്കാര്യത്തിൽ പുതിയതായി കൊണ്ട് ഒരു വിവാദം ഉയർന്നു കേട്ടിരുന്നു അതായത് നെയ്മർ ജൂനിയറെ കൊണ്ടുവന്നതിൽ പി എസ് ജി നികുതി വെട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെട്ടിരുന്നു ഗവൺമെന്റിലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് പി എസ് ജി നികുതി വെട്ടിപ്പ് നടത്തിയത് എന്നാണ് ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ നേരത്തെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചതാണ് അതിന്റെ ഭാഗമായി കൊണ്ട് ഫ്രഞ്ച് മിനിസ്റ്ററിയിൽ പോലും റെയ്ഡ് നടക്കുകയും ചെയ്തു ഈ ആരോപണങ്ങൾ ഗവൺമെന്റിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന പോലെ തന്നെ പി എസ് ടിയുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫിക്കും വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ നികുതി വെട്ടിപ്പിൽ കുറ്റക്കാരനായിക്കൊണ്ട് പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നത് പ്രസിഡന്റായ നാസർ അൽ ഖലീഫിയെ തന്നെയാണ് എന്നാൽ ഇതിനെതിരെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ രംഗത്ത് വന്നിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഖലീഫിയെ അപകീർത്തിപ്പെടുത്തുകയാണ് പലരും ചെയ്യുന്നത് എന്നാണ് അഭിഭാഷകർ പറഞ്ഞിട്ടുള്ളത് രഹസ്യ രൂപത്തിൽ നടത്തേണ്ട അന്വേഷണങ്ങൾ ഇങ്ങനെ പരസ്യമാക്കുന്നതിനെതിരെയും ഇവർ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഖലീഫി തൻ്റെ അന്തസ്സിനും പ്രശസ്തിക്കും നേരെ ആക്രമണം നേരിടുന്ന ഒരു ഇര മാത്രമാണ് എന്നാണ് ഇപ്പോൾ അഭിഭാഷകർ അവകാശപ്പെടുന്നത് ഏതായാലും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ ഇത് ഫ്രാൻസിൽ വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചേക്കാവുന്ന കേസാണ് കാരണം ഫ്രഞ്ച് മിനിസ്റ്ററി കൂടി ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ സഹായത്തോട് കൂടിയാണ് പി എസ് ടി വലിയ രൂപത്തിലുള്ള ഒരു നികുതി വെട്ടിപ്പ് നടത്തിയത് എന്നാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അവസാനിപ്പിക്കുന്നു കാണാം